നിങ്ങളുടെ ചെറുപ്പക്കാർ വളരെ നല്ല ചെറുപ്പക്കാരനായിരുന്നു, വളരെ നല്ല ബാല്യക്കാരനായിരുന്നു. 20-22 വയസ്സിലൂടെ ആ മനുഷ്യൻ മരിക്കുമ്പോ, ചെറുപ്പക്കാർ മരിക്കുമ്പോ ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്തുകൊണ്ടാണ് മരിച്ചത്. സലാത്തിന്റെ മജ്‌ലിസുണ്ടോ? മജ്‌ലിസുന്നൂറിന്റെ മജ്‌ലിസുണ്ടോ? ചെറുപ്പക്കാർ എന്തെല്ലാം ഇതിലൊന്ന് വിട്ടകന്നു പോകുമ്പോ വളരെ മുമ്പന്തിയിൽ വന്നിരുന്ന വളരെ ലാളിത്യത്തോടെ ജീവിച്ച ഒരു ചെറുപ്പക്കാർ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അള്ളാഹു കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. ഇന്നലെ ഞാൻ മരിച്ച ആ ചെറുപ്പക്കാരനെ പറ്റി ആരോട് ചോദിച്ചാലും പറയാനുള്ള നല്ലതേയുള്ളൂ, വളരെ മീഠായ സ്വഭാവക്കാരൻ, ആരോട് പരാമർശമായി പെരുമാറാത്തവർ നല്ല ചെറുപ്പക്കാരൻ. അള്ളാഹുവേ അദ്ദേഹത്തിന്റെ നിറ തെറ്റിക്കൊടുക്കണം പഠിച്ചവരെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ നമുക്ക് പാഠമാണ്. ഇത്തരം മരണങ്ങൾ ചിന്തിക്കാനുള്ള പാഠമാണ്. കുടുംബത്തിന് സമാധാനം വേണം, പരീക്ഷണങ്ങൾ സഹിക്കാനുള്ള കഴിവ് വേണം. എന്നോട് സബ്ര ചെയ്യാൻ പറയുക, എന്നോട് നിങ്ങൾക്ക് നമുക്ക് ആരും കിട്ടിയെങ്കിലും നിങ്ങളെങ്ങനെ കഴിയാനായിട്ട് അപ്പുറം ചെയ്യുമായിരുന്നു. ഞാനല്ലേ എന്റെ ദുഃഖം അനുഭവിക്കുന്നു, നിങ്ങൾക്ക് എന്റെ കഷ്ടം അറിയില്ലല്ലോ. എന്നെയല്ലേ എന്റെ കുടുംബം തന്നെ വേണ്ടം പെട്ടവർ പോയത്. അള്ളാഹുവിന്റെ ഹബീബായിരുന്നവിടെ ഒന്നും മുട്ടിയില്ല, കയറത്ത് സംസാരിച്ചില്ല. മാന്യന്മാരുടെ സ്വഭാവമാണ്, നല്ലവരുടെ സ്വഭാവമാണ്. ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും റോട്ടിൽ എന്തെങ്കിലും ആളുകൾ നമ്മളോട് കയറുന്നു കൊണ്ട് നമ്മളോട് കടങ്ങാൻ വന്നാൽ നമ്മളും ഭാഗം നിർത്തിയിട്ട് ഞമ്മൾ നിങ്ങൾക്ക് നിങ്ങൾ കഴിയുമ്പോൾ നിന്റെ അടിപ്പുറത്തെ പ്രശ്നം കണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് അടുക്കാനാണ് പോകുന്നത് മാന്യന്മാരുടെ സ്വഭാവമല്ല. മാന്യന്മാരെന്തെങ്കിലും നമ്മൾ ബുദ്ധിയില്ലാത്ത ആളുകൾ എന്തെങ്കിലും നമ്മളോട് ജാഹിനികൾ സംസാരിച്ചാൽ അവരോട് സലാം പറഞ്ഞ വേഗം തിരിയണമെന്ന് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന അള്ളാഹുവിന്റെ ഹബീബ് നേരെ പോയി. അങ്ങനെ ആ പെണ്ണിനോട് ആരോ പോയിട്ട് പറഞ്ഞു, എന്താ നിനക്കറിയോ, നീ നേരത്തെ എതിർത്ത് സംസാരിച്ച ആ മനുഷ്യൻ ആരാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലാണ്, മദീനയിലെ നേതാവാണ്, മുഹമ്മദ് മുസ്തഫയാണ്. പെണ്ണിനെ കാണാതെ വിപ്രാണമായി വേഗം പോയി അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ ഞാൻ തങ്ങളോട് സംസാരിച്ചത് അറിയാത്തത് കൊണ്ടാണ്, തങ്ങളാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഇന്നമസ്സബ്റു ഇന്ദ സദമത്തിൽ നൂല. നീ ഇപ്പൊ ക്ഷമിച്ചിട്ട് കാര്യമില്ല, നീ ആദ്യം തന്നെ സ്പോട്ടിൽ നിന്ന് ക്ഷമിക്കണം. അങ്ങനെയെങ്കിലും ക്ഷമിച്ചിരുന്നു എങ്കിൽ നിനക്ക് സ്വർഗമായിരുന്നു, സ്വർഗത്തിൽ വലിയ കൊട്ടാരമായിരുന്നു. അതുകൊണ്ട് പരീക്ഷണങ്ങൾ സഹിക്കാൻ കഴിയണം. അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹു തന്നെ സഹിക്കാൻ കഴിയാത്തത് തരാതിരിക്കട്ടെ എന്ന് നമ്മൾ ഓർത്തിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പരീക്ഷണങ്ങൾ വന്നുപോലായ സഹിക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം ചെയ്യിച്ച നേതാവ് ആരാണെന്നറിയോ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നബിതങ്ങൾക്ക് എത്ര മക്കളുണ്ടായിരുന്നു? എത്ര മക്കളാണെന്നറിയോ? 7 മക്കളുണ്ടായിരുന്നു. 3 ആൺമക്കൾ, 4 പെൺമക്കൾ. ആ 7 ആൺമക്കളുടെ കൂട്ടത്തിൽ 6 മക്കളെയും ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് എന്നിലേക്ക് ചേരുന്നത് നീയാണ് മോളെ
എന്ന ആ രഹസ്യം പറഞ്ഞപ്പോൾ ഫാത്തിമ നബി സന്തോഷത്തോടെ ചിരിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ ഇത്രത്തോളം പരീക്ഷണം ചെയ്യിച്ച ലോകത്തിന് നേതാവുന്നു അത് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ആരും വിചാരിക്കേണ്ട പരീക്ഷണം വന്നപ്പോ ഒരത് കിട്ടാൻ ഒരാൾക്ക് ഇത് കിട്ടിയതാ എന്നൊന്നും പറയണ്ട. ഇതെല്ലാം ദുനിയാവിലും പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങൾക്ക് കൂലി വേണോ? ക്ഷമ കഴിവുള്ളണം. അല്ലാഹു നമ്മുടെ സ്വാധീനങ്ങളിൽ പെടുത്തട്ടെ.